السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له القائل سبحانه: وما ربك بظلام للعبيد. رسول الله صلى الله عليه وسلم بدي بيكون حديث مسلما كانوا الله باقي من كتير دين لسه إترميل سندوش من لوري واقع نجعل كتير تللن أنس بن مالك رضي الله عنه براني حديث إندا أنت مع من أحببت. വളരെ സിമ്പിൾ ഹദീസാ, നമ്മൾ മനസ്സിലാക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കണ്ട പാട്ട് കാണാതെ പഠിക്കണ നേരം കൊണ്ട് ഇതൊക്കെ ഹദീസ് പഠിച്ചോളൂ. അൻച മഅമൻ അഹബബ്ത, ചൊല്ലിക്കോളൂ, അൻച മഅമൻ അഹബബ്ത, അൻച മഅമൻ അഹബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുവോ, നീ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്. കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഔലിയാഇനെ സ്നേഹിച്ചാൽ അവര് പോകുന്നിടത്ത് ഉലമാഇനെയും ദീനിനെയും പള്ളിയെയും അള്ളാഹുവിന്റെ ദീനിനെയും ഖുർആനിനെയും സ്നേഹിച്ചാൽ സ്വർഗത്തിലേക്ക്, നല്ല മനുഷ്യന്മാരെ സ്നേഹിച്ചാൽ അവര് പോകുന്ന സ്വർഗത്തിലേക്ക്. അതല്ല നിനക്കിഷ്ടമുള്ള ഫിലിം സ്റ്റാറുകളൊക്കെയാണ് അല്ലേ, നടീനടന്മാരൊക്കെയാണ് കുറെ കളിക്കാരാണ് അല്ലേ, അവരെങ്ങട്ട പോണത്, അവരൊപ്പം നിനക്കും പോകാം, കുഴപ്പമില്ല, നിനക്ക് ആര് സ്നേഹിക്കാം, നീ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. അൻത മഅമൻ അഹബബ്ത, അൻത മഅമൻ. ചെറുപ്പക്കാർക്ക് നല്ല സ്റ്റൈല്, താടിയും ചില മുടിയും ഒന്ന് രണ്ട് മൂന്ന് കെട്ടുകളും ഒന്ന് രണ്ട് ഈ കുറച്ച് ബീഡ്സൊക്കെ ഉള്ള ഒരു ഒരു എന്തൊക്കെയോ മാലകളും കഴുത്തിലും അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര ബേജാറാണ്, ഇവരാരെയാണ് തഖ്ലീദ് ചെയ്യുന്നതെന്ന് മനസ്സിലാവാത്തത്, ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് തിരിയാത്തത് കൊണ്ടല്ല, ബേജാറാണ് ആശയം. ആരെ സ്നേഹിച്ചോ കുഴപ്പമില്ല, നീ കോലം കിട്ടുന്നത് ആരുടെ കോലമാണ് നിനക്കറിയാം, പടച്ചോനറിയാം അല്ലെ, ആരുടെ കോല നീ കിട്ടണത്, ആരുടെ ഹെയർ സ്റ്റൈലാണ് നീ എടുത്തത്, ആരുടെ രീതിയാണ്, ആരാണ് നിന്റെ നിന്റെ ഫേവറേറ്റ്, നിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്. അവര് സ്വർഗത്തിലേക്ക് പോകാനുള്ള ആൾക്കാരാണോ, അവരിപ്പോ സ്വർഗത്തിലേക്ക് പോകാം, അതല്ല ഒരു മോശപ്പെട്ടവരോ അവരോടൊപ്പം നരകത്തിലേക്ക്. ഇത് കാര്യം ഉറപ്പിച്ചോ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നീ ലഉഹിബ്ബുല്ലാഹ വറസൂലഹു വഉഹിബ്ബു അബൂബക്റൻ വഉമർ വഅർജു, ഞാൻ പ്രതീക്ഷിക്കുകയാണ്, എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്, റസൂലിനെ ഇഷ്ടമാണ്, സിദ്ദീഖ് എന്നവരെ ഇഷ്ടമാണ്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമാണ്. എന്റെ പ്രതീക്ഷ അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് എത്താൻ കഴിയുമല്ലോ. അവർക്ക് ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല, പക്ഷേ അവരോടൊക്കെ ഒരു സ്നേഹമുണ്ടല്ലോ, ആ മതി മതി മതി, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് മഹാനായ സുഹാബി പത്തുകൊല്ല നിബിധങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് സ്വലാത്ത് ചൊല്ലി. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്ന് ഊര് വലിയാനോ കയ്യും കാലം നിർത്താനോ, പ്രായമുള്ളവർ എഴുന്നേൽക്കല്ലേ, അതിനല്ല അള്ളാഹ് എഴുന്നേൽക്കാൻ പറ്റാത്തവരൊന്നും എഴുന്നേൽക്ക, സ്റ്റേജ് മുതൽ ആരും എഴുന്നേൽക്കരുത്, നിങ്ങളൊന്ന് ഒന്ന് വാമപ്പ് ചെയ്യാൻ, ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഉഷാറായിട്ടല്ലേ, നിങ്ങൾ ഉറങ്ങിപ്പോയപ്പോ ഞാൻ വെറുതെ ഇവിടെ ഒന്ന് പറഞ്ഞു ചൊല്ലി കാര്യമില്ലല്ലോ, ആ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയണം, നിങ്ങൾ ഉറങ്ങണില്ല എന്ന് പറയണം. അൽഹംദുലില്ലാഹ്, ഇസ്ലാമിനെ സ്നേഹിക്കാൻ ഒരു സംഘത്തെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുക, പടിഞ്ഞാറിനെ കൊടുത്തിരിക്കുക. ഇഖ്ബാൽ അന്ന് പറഞ്ഞു, അള്ളാഹു ലോകത്തെ ഭൂമിയെ രണ്ട് പകുതിയാക്കിയിട്ട് ഒരു പകുതി ഈസ്റ്റ് ഞാൻ എടുത്തു, വെസ്റ്റ് നീ എടുത്തോ ഷെയ്ത്താനെ എന്ന് പറഞ്ഞു, പിശാചിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ നേരെ മറിച്ചായി പോകുന്നുണ്ടോ എന്നാ സംശയം. ഇപ്പൊ ഈസ്റ്റ് തിന്മകളുടെ നാടായിട്ട് മാറാം,
പടിഞ്ഞാറ് തിന്മയൊക്കെ ചെയ്ത് അങ്ങോട്ട് ബോറടിച്ചിട്ടേ, തോന്നിവാസം ചെയ്ത് അങ്ങോട്ട് ബോറടിച്ചിട്ട്, അതിന് അതിൻ്റെ അർത്ഥം തോന്നിവാസം കൊണ്ട് അങ്ങോട്ട് ബോറടിച്ചിട്ട് ഇവര് ആത്മീയത ഉണ്ടോ എന്ന് പറഞ്ഞ് ഓടി വരും. അങ്ങനെ നമ്മുടെ നാട്ടിൽ അമ്മൻ്റെ അടുത്തൊക്കെ ഇവർ വരുന്നത് എന്തെങ്കിലും ആത്മീയത ഒരിടത്ത് കിട്ടാനുണ്ടോ നോക്കിയിട്ട്, അതിൻ്റെ ഹക്കും ഭാഗത്തും തിരിഞ്ഞിട്ടല്ല അങ്ങോട്ട് വരികയാണ്. എന്ത് തോന്നിവാസം ചെയ്ത് അങ്ങ് മടുത്തു, ഇനി എന്ത് ചെയ്യും? നീ ചെയ്യുന്ന നന്മ മറന്നു പോകുന്നില്ല, നീ ചെയ്യുന്ന തിന്മയും മായ്ക്കപ്പെടുന്നില്ല. അല്ലാഹു ഉറങ്ങുകയല്ല, നീ വേണ്ട പോലെ ജീവിച്ചോ, നീ എന്താണോ ചെയ്യുന്നത് അതാണ് നിന്നോട് ചെയ്യപ്പെടാൻ പോകുന്നത്. എന്തൊരു ഭയങ്കരമായ ഹദീസ്! അല്ലാഹുവേ, ഈ തിന്മയുടെ പുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. റബ്ബനാ അല്ലാഹുവേ, ഹബ്ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരേണമേ. ഖുർറതായുനിൻ, കണ്ണിന്റെ കുളിർമ തരേണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവരാക്കി ഞങ്ങളെ മാറ്റിത്തരേണമേ. ഇത് ദുആ ചെയ്യുന്നവർ. വഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ അടിമകളിൽ പെട്ടവരാണെന്ന് അല്ലാഹു സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം വിശദീകരിക്കുന്ന അല്ലാഹു പറയുന്ന വളരെ വ്യക്തമായ ഗുണങ്ങൾ ഈ ദുആ പഠിച്ചു വെക്കണം. ഇന്ന് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കും, ഈ ദുആ എങ്കിലും പഠിച്ചു വെക്കുക. കുറെ സ്ഥലമാര് സദസ്സിലിരിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട്, അവരോടൊക്കെ ഒന്ന് ചോദിക്കാം, അവർ എഴുതി തരും. ഓർമ്മല്ലെങ്കിൽ പഠിക്കാം. ഇത് ചോദിച്ചു വാങ്ങ്. എന്തേ ജീവിക്കുന്ന ലോകം അതാണ്, തിന്മയുടെ അതിപ്രസരത്തിനുള്ളിൽ, തിന്മയുടെ കൂമ്പാരത്തിനുള്ളിലൂടെ നടക്കുന്നത്. എവിടെയും തിന്മ വേണ്ടാത്തരം പറയുന്ന മനുഷ്യന്മാർ കിട്ടുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. മഹാനായ സുഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലയഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലഘട്ടം വരും, تَكُونُ هَمَّةُ أَحَدِهِمْ فِيهِ بَطْنُهُ وَجِينُهُ هَوَاهُ. ഒരു കാലഘട്ടം വരും, അന്ന് ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ദ മെയിൻ ഒബ്ജക്റ്റീവ്, ഞാനിപ്പോ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ തിന്നാൻ, തിന്നാൻ ഭക്ഷണം കഴിക്കാൻ, ഇതൊരു പണിയാക്കി കൊണ്ട് നടക്കുന്നതായിരുന്നു. പിന്നെ അവരുടെ ദീൻ എന്താ, എന്താ റിലീജിയൻ, റിലീജിയൻ ദ ബിലോങ് ടു ഹവാ. ഹവൻ നഫ്സ് എന്ന് പറഞ്ഞ ബോഡിലി കപ്രൈസസ് ആൻഡ് പാഷൻസ്, നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ അതന്നെ എന്റെ ദീന്. ആ അത് ഉസ്താദ് പറഞ്ഞാലും ഞാൻ കേൾക്കൂല, എന്റെ വാപ്പ പറഞ്ഞാലും കേൾക്കൂല, പണ്ഡിതന്മാർ പറഞ്ഞാലും കേൾക്കൂല, എനിക്ക് തോന്നണത് ഞാൻ ചെയ്യും. ഈ രീതിയിൽ കാലം മാറി വരുമെന്ന് ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന സുഫ്വാൻ ഇബ്നു സുലൈം റളിയല്ലാഹു തആലാ. ഇവിടെ നല്ല ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറന്റ് എവിടെയാന്ന് ചെറുപ്പക്കാർക്ക് അറിയണമല്ലോ, കൈ ബുക്ക് ചെയ്യട്ടെ. നല്ല രസമുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലം ഞങ്ങടോ കാസർഗോഡോ, ആർക്കും അറിയില്ല. പടച്ചോനെ ഇവിടെ ഒന്ന് പെട്ട ഒന്ന്, പിന്നെ നല്ല ഫുഡ് എവിടെയുള്ളത്, നമ്മളെ പുറക്കല്ലാതെ പുറത്ത് ആരും കൈപൊക്കണില്ല. ആയിക്കോട്ടെ, എന്തോ പ്രതിഷേധത്തിലാണ് എനിക്ക് തോന്നണത്. ആ ചുരുക്കി പറഞ്ഞ തിന്നാനുള്ള ഏർപ്പാടിനെന്ന് ഭയങ്കര, എല്ലാ ചാനലുകാരനും കുക്കറി ഷോ ആണല്ലോ ഇപ്പൊ നടത്തുന്നത്. തിന്നോളൂ, നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ എന്നാ പിന്നെ അടുത്ത വസീയത്ത്. എല്ലാരും ഉണ്ടാക്കണം കേട്ടോ, തീറ്റിപ്പിക്കുക, ഇതന്നെ പരിപാടി. തിന്നാൻ വേണ്ടി ജീവിക്കുക, ആലോചിച്ച് നോക്കി കാലം പോയൊരു പോക്ക്. തിന്നുക എന്ന് പറഞ്ഞ വലിയ പണിയാ, ജീവിക്കാൻ വേണ്ടി തിന്നണം അല്ലേ. സീസൻ ബറായ ഖുർദൻ ബറായ സീസൻ നാ സീസൻ ബറായ ഖുർദൻ, അങ്ങനെ പേർഷ്യൻ അർത്ഥവാക്യം അങ്ങനെ. ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ്. ജീവിക്കാൻ ആവശ്യമായത് തിന്നു കഴിഞ്ഞു തടി വണ്ണ, പിന്നെയും കുക്കറി ഷോ തന്നെ ഉപരി നടത്തുന്നത്. സുബ്ഹാന, എന്തെങ്കിലും അർത്ഥം, ഞാൻ ജീവിക്കണം ഇതിനെ തന്നെയാണ്. അപ്പൊ ചെറുപ്പക്കാരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരൊക്കെയോ ആണല്ലോ പേസ്താത് പറയണത്, ഞാൻ ആരല്ല, നമ്മളൊക്കെ തന്നെ പറ്റി പറയണത്. ആ തടി ഉള്ളവരില്ലാത്തവരും തിന്നാൻ വേണ്ടി നടക്കുക, ആകെ പണി അതാ. പിന്നെ ഹദീസല്ലേ, സുഫ്വാൻ ഇബ്നു സുലൈം എന്ന മഹാനായ താബിഈ, മഹാനപ്പെട്ടവര് പറയാം, അവന്റെ ദീൻ എന്ന് പറയുന്നത് ഹവാ, എന്റെ ശരീരത്തിന് ഇഷ്ടം എന്താണോ അതന്നെ. അത് തെളിച്ചങ്ങോട്ട് പറഞ്ഞാൽ എന്റെ ഇഷ്ടം ഞാൻ ചെയ്യും, ഇതാണ് ഇപ്പൊ മക്കൾ പറയണ വാക്ക്. പ്ലസ് ടു ഒക്കെ എത്തിയ കുട്ടികളോട് ഉമ്മമാർക്ക് സംസാരിക്കാൻ പേടിയാന്ന്, മോളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ ഉമ്മാക്ക് പേടി, വാപ്പാക്ക് പേടി. പ്ലസ് ടു എത്തിയ മകനോട് സംസാരിക്കാൻ വാപ്പാക്ക് പേടി, പിന്നെ എന്തിനാ വാപ്പ അമ്മ എന്ന് പറഞ്ഞ് ഉപ്പാട്ടിരിക്കണത്.
അവരോട് പറയാൻ വേണ്ടി നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്റെ കുട്ടിയോട്. ആരായി കുഞ്ഞിനെ പ്രസവിച്ചത്? ആരായി കുഞ്ഞിനെ വളർത്തിയത്? അവര് പറഞ്ഞാ കേൾക്കുന്നില്ലേ? പിന്നെ ഇത് മക്കളാണോ? ഇത് മക്കളെ വിരലിന് പിടിക്കാൻ പറ്റുന്ന കാലത്ത് കിട്ടണം എന്നാണ്. വിരല് പിടിക്കാൻ പറ്റുന്ന ഒരു കാലുണ്ട് മക്കൾക്ക്. വിരലിന് പിടിച്ചാ കിട്ടുന്ന കാലം ഈ പ്രായത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ? പിന്നെ ഓല കിട്ടൂല. അന്ന് പറഞ്ഞ വരയിൽ നിർത്താൻ അവരെ മാതാപിതാക്കൾ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ? പിന്നെ ഈ മക്കളൊക്കെ കയ്യിന്ന് ചടി പോകും. എന്റെ ഇഷ്ടതാണ്, എന്റെ ഇഷ്ടം ഞാൻ ചെയ്യാം. ഇതല്ലേ യുവതലമുറ എന്ന് പറഞ്ഞ എന്റെ ഇഷ്ടം. എന്റെ ഇപ്പൊ കള്ളുടിക്കാൻ തോന്നുന്നുണ്ട്? ഇപ്പൊ തോന്നണത് വ്യഭിചരിക്കാൻ. എന്നാ പോവാ, നമ്മള് ബൈക്ക് എടുത്തിട്ട് അത് എവിടെയുള്ളത്? പോവാ. ഇപ്പൊ തോന്നണത് നമ്മൾ ആ പുതിയ ഫിലിം അതും ഒന്ന് കാണാം. ഇപ്പൊ തോന്നണത് നമ്മള് ബേക്കൽ ഫോർട്ട് പോയിട്ട് അവിടെ അവിടെ പോയി ഇരുന്നിട്ട് തന്നെ കുപ്പിയൊക്കെ ഒന്ന് പൊട്ടിക്കുക. എന്നാ പിന്നെ അത് ചെയ്യാം. എന്താ തോന്നണത് അത് ചെയ്യാം. അപ്പൊ പിന്നെ വണ്ടി റെഡി, ബൈക്ക് റെഡി, പൈസ റെഡി, എല്ലാം റെഡി. അപ്പൊ എന്താ ഇവന്റെ ദീൻ? ആര് പറഞ്ഞതാ അപ്പൊ കേൾക്കണത്? ആര് പറഞ്ഞത് കേട്ടു? ശരീരം പറയുന്നത്. ഇതിനാണ് ഹവ എന്ന് അറബിയിൽ പറയാം. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى وأما من يدر التنانو خاف مقام ربه الله إن منبل البوي يجنيت نلخيد ورملو ينورت بيدك غيوم على الله نرتك التولي ശരീരത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിവെക്കുകയും ചെയ്തവർ. ശരീരത്തിന് കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവർ, അല്ലാഹുവിനെ ഓർത്തവർ. അവർക്ക് പോകാനുള്ള സ്ഥലം സ്വർഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇങ്ങോട്ട് എത്തിക്കുമാറാകട്ടെ. എന്താണ് ഇഷ്ടം അത് ചെയ്യുക, അതല്ല ചെയ്യേണ്ടത്. ശരീരത്തിന് കുറെ ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ ജനറേഷൻ, നമ്മുടെ പുതിയ തലമുറകളൊക്കെ അങ്ങനെയാ. ഞാൻ പഠിപ്പിക്കുന്ന എന്റെ ജോലി അധ്യാപനമാണ്, സ്കൂളിൽ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ പുതിയ ജനറേഷന്റെ തിങ്കിങ്, അവരെന്താ പറയാ, ആകെ ചോദിക്കുക, എന്താ ഉമ്മി ബാപ്പി ചോദിക്കണത്, ആർ യു ഹാപ്പി? യാ, ഐ ആം ഹാപ്പി. ആർ യു സേഫ്? യെസ്, ഐ ആം സേഫ്. ഇസ് ഇറ്റ് യുവർ ഡിസിഷൻ? യെസ്, ഐ ഡിഡ് ഇറ്റ്. യാ, ഐ ചോസ് ഇറ്റ്. ഓൾറൈറ്റ്, അപ് ടു, എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് നിനക്ക് ഇഷ്ടമായോ? അല്ലേ, നീ സുരക്ഷിതനാണോ, സുരക്ഷിതയാണോ? ഇത് നിന്റെ ഇഷ്ടമാണോ? എന്റെ ഇഷ്ടം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഇത് വാപ്പാര് പറഞ്ഞു പറഞ്ഞത്. ചെയ്യുന്ന പണി അല്ലാഹുവിന് ഇഷ്ടമായോ, ഇത് ചിന്തിക്കണില്ല. തടിക്ക് എന്തെല്ലാം ഇഷ്ടമുണ്ട്? നമുക്ക് പോയി ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്തൊരു മട്ടത്തിലുള്ള കൈയൊക്കെ ഇങ്ങനെ എന്തൊരു അന്തസ്സിലായി ഇരിക്കണത്. ആർക്കവിടെ ആഗ്രഹം അടുത്തിരിക്കണ ആൾക്ക് മൂത്ത് രണ്ട് അടി കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവരാരാ? നമ്മൾ അടിക്കുന്നുണ്ടോ? ഇല്ല. എന്തേ, എന്തുകൊണ്ട് അടിക്കണില്ല? കൈയൊക്കെ ഒന്ന് നീട്ടാൻ, ഊര് വലിയുമ്പോ മറ്റവന്റെ മുഖത്തേക്ക് ഒന്ന് ഇടിക്കാനൊക്കെ ആഗ്രഹമില്ലേ? എന്തിപ്പോ ചെയ്യാത്തത്? നടക്കൂല. അള്ളാന്റെ അടുത്ത് നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതെന്തേ മനസ്സിലാക്കാത്തത്? ഇത്രയുള്ള വിഷയം. തടിന നീ കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ, അല്ലേ? നല്ലൊരു സഭയിലാവുമ്പോ നീ എന്തൊരു നല്ല ആളാണ്. പിന്നെ എന്തേ, ഒരു പെണ്ണങ്ങ ഒരു മെസ്സേജ് വിട്ടപ്പോഴേക്കും നീ എന്തെങ്ങനെ ഇറങ്ങിപ്പോയത്? എന്ത്, നിനക്ക് ബുദ്ധി ഉണ്ടായില്ലേ? എന്തേ ഇപ്പൊ സംഭവിച്ചത്? ആരും കാണില്ല എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് മറന്നല്ലേ? ആളുടെ കൂട്ടത്തിൽ എന്തൊരു നല്ല മനുഷ്യൻ. മനുഷ്യൻ വളരെ ദുർബലനാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം, നല്ല ചെറുപ്പക്കാർ, നല്ല ഈമാനുള്ളവർ, പക്ഷേ ഒരു പെണ്ണ് ഹറാമിലേക്ക് ക്ഷണിച്ച ഒരു കാണാൻ ഭംഗിയിൽ പെണ്ണോ നടന്നു പോവുകയോ ചെയ്താൽ ഇവനങ്ങനെ നോക്കി നിൽക്കുക, ആരും കാണില്ല എന്ന് വിചാരിക്കുമ്പോ എന്നിട്ട് ഇവന് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. ഹറാമല്ലേ? അതെ. ഈ കിട്ടുന്ന ഓരോ സെക്കൻഡും ഹറാമായിട്ട് അവനിൽ റെക്കോർഡ് ചെയ്യപ്പെടല്ലേ? എന്നിട്ട് പക്ഷെ ഇവര് നിർത്താൻ പറ്റുന്നില്ല. തനിക്ക് ഉപദ്രവമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുന്നത്. അസ്മഈ എന്നവർ വലിയ നഹവിയ, നഹവി പണ്ഡിതനാണ്, നഹവിസ്റ്റ് എന്ന് പറയും. ഗ്രമേറിയൻ,
rhetoric scholar ഭാഷയുടെ ഭാഷയുടെ വ്യാകരണ ശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് അസ്മഈ ഒരുപാട് യാത്ര ചെയ്ത ആളാ അദ്ദേഹം പറയും ഞാൻ അറബിയെ കണ്ടു കണ്ണിങ്ങനെ ചെമന്ന് തുടുത്തിട്ട് കണ്ണിന്ന് വെള്ളം അങ്ങനെ വരുന്നുണ്ട് ചെങ്കണ്ണ് പിടിച്ചതാ അപ്പോൾ ഞാൻ ചോദിച്ചു ആ കണ്ണിന്ന് തുടച്ചൂടെ ഏയ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തുടക്കരുത് തിന്നാൻ എന്തിനു ഞാൻ കൊണ്ടുവരട്ടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നരുത് ഇവിടെ അറബി പറഞ്ഞു കൊടുക്കുക ഡോക്ടർ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കുന്ന നമ്മൾ അല്ലാഹു അരുത് എന്ന് പറഞ്ഞത് പലതും നമ്മൾ ചെയ്തു കൂട്ടിയാൽ നാളെ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് അതായിരിക്കും അന്ന് ഞാനത് വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയണില്ലേ അത് നമ്മൾ ദുനിയാവിൽ ഇവിടെ കാണുന്ന സംഗതിയല്ലേ ഡോക്ടർ പറഞ്ഞു തുടരുത് ആ തുടരുന്നില്ല ഡോക്ടർ പറഞ്ഞു ബിരിയാണി കഴിക്കരുത് എന്നാ പിന്നെ തുടരുന്നില്ല ഡോക്ടർ പറഞ്ഞു റെഡ് മീറ്റ്സ് ആ ഇറച്ചിയും ഇറച്ചിയും ഇതൊന്നൊക്കെ ഒഴിവാക്കണം അപ്പൊ നമ്മൾ ഒഴിവാക്കി പടച്ചറപ്പേ ഡോക്ടർ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുടി നിർത്തും ചെയ്യും ചെറുപ്പക്കാരെ അല്ലേ ഡോക്ടർ പറഞ്ഞു അടിച്ചു പോകട്ടോ എന്നിട്ട് കാര്യം പറ്റ പോക്കാം ലിവറൊക്കെ പോയിട്ടുണ്ട് കിഡ്നിയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തും